അലഞ്ഞി പള്ളിയിൽ പള്ളി പെരുന്നാളിനാണ്. എൻ്റെ ഗുരുനാഥൻ ആർ കെ മലയത്തിനോടൊപ്പം പോയി. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ആ വേദിയിൽ അരങ്ങേറുന്ന മാജിക്, ആദ്യത്തെ മാജിക് എന്ന് പറയുന്നത് അരങ്ങേറ്റം, ഒരു കയറ് മുറിച്ച് അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന മാജിക്കായിരുന്നു. നിർഭാഗ്യവശാൽ ആ മാജിക് ഫ്ലോപ്പായി. ഫ്ലോപ്പായി കഴിഞ്ഞതിന് ശേഷം ഒരു ആൾ സ്റ്റേജിലേക്ക് കയറി വന്നു, അവൻ അതിൻ്റെ രഹസ്യം വിളിച്ച് പറഞ്ഞു. മാജിക് ഫ്ലോപ്പായി, ഓഡിയൻസ് എന്നെ കൂവി ബാക്കിലേക്കാക്കി. രണ്ടാമതൊരു മാജിക്കിന് വീണ്ടും എന്നെ ഗുരുനാഥൻ തള്ളി സ്റ്റേജിലേക്ക് അയച്ചു. പക്ഷേ ഞാൻ വീണ്ടും ആ മാജിക്കിനകത്ത് ഫ്ലോപ്പായി. രണ്ട് മാജിക്കും ഫ്ലോപ്പായി. അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വചനമാണ്, വിജയത്തിൽ നിന്ന് കുട്ടിയെ നിനക്കൊരു പാഠവും പഠിക്കാൻ പറ്റില്ല, പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇതൊരു മഹത്തായ വചനമായിട്ട് ഇന്ന് കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഞാനൊരു ചാനലിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സമയത്ത് നെക്സ്റ്റ് ഡേ എന്നെ ചുങ്കത്തറയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, സർ അന്ന് ഞാനാണ് ആ മാജിക് ഫ്ലോപ്പാക്കിയത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഇവിടെ വരുന്ന സമയത്ത്, നിലമ്പൂർ വരുന്ന സമയത്ത് എന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരണം, എനിക്ക് സാറിനെ കാണണം എന്ന് പറഞ്ഞു. ഈ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ മലയാള മനോരമയിലെ ശ്രീജിത്ത് വാര്യരും അതുപോലെ തന്നെ പി മുസ്തഫ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഫോട്ടോഗ്രാഫറും ഞങ്ങൾ ഒരുമിച്ച് നേരെ അവിടെ ചെല്ലുന്നു, ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. ഒരു റബ്ബർ കട നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവിടെ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ആ വ്യക്തി ഒരാഴ്ച മുമ്പ് മരിച്ചുപോയി. ഇങ്ങനൊരു സംഭവം കൂടിയുണ്ട്.